മാല, കട്ടർ, റബ്ബർ എല്ലാം ഉണ്ടല്ലോ. ഇന്നത്തെ വചനം: അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. വിശുദ്ധ ലൂക്ക 2:7. ഇന്ന് പൊതിച്ചോറിൻ്റെ അകത്ത് അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട കറിയാണ് വെച്ചേക്കുന്നത്. ശരിയാ, അമ്മ ഇന്ന് ഇഷ്ടപ്പെട്ട കറി തന്നെയാണ് ഉണ്ടാക്കിയത്. ഒന്നുമില്ല മക്കളെ. ചേട്ടൻ എന്താ പറ്റിയ? നല്ല ക്ഷീണം ഉണ്ടല്ലോ. ഒന്നുമില്ല മക്കളെ, ഭക്ഷണം കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് ദിവസമായി. വിശന്നിട്ട് വയ്യ, തല കറങ്ങുന്നുണ്ട്. കഷ്ടം, എന്ത് ചെയ്യാനാ? നമുക്കിപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്കൊരു കാര്യം ചെയ്യാം. ചേട്ടനെ ഭക്ഷണം കഴിച്ചോ. നന്ദി മക്കളെ, മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ചേച്ചി എന്തിനാ ചോറ് കൊടുത്തെ? ചേച്ചിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കറിയല്ലായിരുന്നോ? സാരയില്ല എമ്മാനു, നമ്മൾ ആ ഭക്ഷണം കൊടുത്തപ്പോൾ ആ ചേട്ടന്റെ മുഖത്തെ സന്തോഷം നീ കണ്ടോ? ഞാൻ കണ്ടായിരുന്നു ആ ചേട്ടന്റെ മുഖത്തെ സന്തോഷം. പാവം ചേട്ടൻ, ഉച്ചക്ക് എന്റെ ചോറിനും പുതിയ നമുക്ക് ചോറുണ്ണാം. ചേച്ചിക്ക് എന്തേലും ചോറ് തരാം. ശരിയാ, നമുക്കൊരു പങ്കുവെപ്പ് അനുഭവം ആകട്ടെ. ഓർക്കുക, ഒട്ടിയ വയറുമായി ഒരു നേരത്തെ വിശപ്പടക്കാൻ പാടുപെടുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് നമ്മുടെ ചുറ്റിലും. വിശുദ്ധ മദർ തെരേസ പറയുന്നത് പോലെ, 100 പേർക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കാനായില്ലെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു ദിവസം ഭക്ഷണം കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്നത്തെ സുഹൃദേവ, ഉണ്ണീശോയെ എൻ്റെ സഹോദരങ്ങളിൽ അങ്ങേ ദർശിക്കാൻ എന്നെ പഠിപ്പിക്കണമേ.